ജമ്മുകശ്മീരിലെ കത്വയിലുണ്ടായ ഭീകരാക്രമണത്തിൽ 5 സൈനികർക്ക് വീരമൃത്യു. 5 സൈനികർക്ക് പരിക്കേറ്റു. മേഖലയിൽ ഏറ്റുമുട്ടൽ തുടരുകയാണ്. ആക്രമണം നടത്തിയത് പാകിസ്ഥാനിൽ നിന്നും നുഴഞ്ഞുകയറിയ ഭീകരരെന്ന സൂചന. കത്വ ഭീകരാക്രമണത്തിൽ പ്രതിരോധമന്ത്രി രാജ്നാഥ് സിംഗ് അതീവ ദുഃഖം രേഖപ്പെടുത്തി. ബൽറാം നെടുങ്ങാടി ഡൽഹിയിൽ നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. ബൽറാം, ഈ പരിക്കേറ്റവരുടെ നില എങ്ങനെയാണ്? മാത്രമല്ല, ഈ ഭീകരർക്കായുള്ള തിരച്ചിൽ എന്തെങ്കിലും പുരോഗതിയുണ്ടോ? വേണു, ഭീകരർക്കായുള്ള തെരച്ചിൽ ഇപ്പോഴും തുടരുകയാണ്. കത്വയിലെ വനമേഖലയിലാണ് ഈ തിരച്ചിൽ തുടരുന്നത്. ഇന്നലെ അർദ്ധരാത്രി വരെ ഈ പ്രദേശത്ത് ഏറ്റുമുട്ടൽ ഉണ്ടായിരുന്നു എന്നാണ് സൈനിക വൃത്തങ്ങളിൽ നിന്നും ലഭിക്കുന്ന സൂചന. ഇന്നലെ വൈകിട്ട് 3:30 കത്വയിലെ ഈ പ്രദേശത്ത് വെച്ച് ഏറ്റുമുട്ടലുണ്ടായത്. സൈന്യത്തിന്റെ ഒപ്പം തന്നെ ജമ്മുകശ്മീർ പോലീസിന്റെയും പ്രത്യേക സംഘം ഈ മേഖലയിൽ പതിവ് പട്രോളിംഗ് നടത്തുന്നതിനിടെയാണ് ഈ വാഹന വ്യൂഹത്തിലെ ഏറ്റവും മുന്നിലുള്ള വാഹനത്തിന് നേരെ ഭീകരർ ഗ്രനേഡ് ആക്രമണം നടത്തിയത്. തൊട്ടു പിന്നാലെ ഈ വാഹനത്തിന്റെ രണ്ട് വശങ്ങളിൽ നിന്നും വെടിയുതിർക്കുകയായിരുന്നു. ഉടൻ തന്നെ സൈന്യം തിരിച്ചടിച്ചു. വലിയ തോതിലുള്ള ഭീകരർ, വലിയൊരു സംഘം ഭീകരർ തന്നെ ഈ ആക്രമണത്തിന് പിന്നിലുണ്ട് എന്നാണ് സൈന്യത്തിന് ലഭിച്ചിരിക്കുന്ന വിവരം. ഈ ഒരു ഏറ്റുമുട്ടലിലാണ് 4 സൈനികർ ഈ പ്രദേശത്ത് വെച്ച് തന്നെ വീരമൃത്യു വരിച്ചത്. തുടർന്ന് പരിക്കേറ്റ 6 ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു. ആദ്യഘട്ടത്തിൽ കത്വയിലെ പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിലും പിന്നീട് അവിടെ നിന്നും പത്താൻകോട്ടിലെ സൈനിക ആശുപത്രിയിലേക്കും ഇവരെ മാറ്റി. ഈ പത്താൻകോട്ടിലെ സൈനിക ആശുപത്രിയിൽ വെച്ചാണ് ഒരു സൈനികൻ കൂടി ഇന്നലെ രാത്രിയോടെ ഈ മരിച്ചത്. ഈ നിലവിൽ ഇപ്പോൾ ചികിത്സയിൽ കഴിയുന്ന മറ്റുള്ളവരുടെ ആരോഗ്യനില തൃപ്തികരമാണ് എന്ന് തന്നെയാണ് സൈന്യം അറിയിക്കുന്നത്. അതേസമയം പത്താൻകോട്ട് അടക്കമുള്ള മേഖലയിൽ നിന്നും കൂടുതൽ സൈനികരെ ഈ പ്രദേശത്ത് വിന്യസിച്ചിട്ടുണ്ട്. സ്പെഷ്യൽ ഫോഴ്സസിനെയും വിന്യസിച്ചതായാണ് ലഭ്യമാകുന്ന വിവരം. ഇന്ന് പുലർച്ചെയോടുകൂടിയാണ് പ്രത്യേക സംഘം ഇവിടെ തെരച്ചിലിനായി എത്തിച്ചേർന്നിരിക്കുന്നത്. ഈ മേഖല എന്നുള്ളത് തന്ത്രപ്രധാനമായ ഒരു പ്രദേശമാണ്. കത്വ നഗരത്തിൽ നിന്നും ഏതാണ്ട് 150 km അകലെയുള്ള ഈ പ്രദേശം പഞ്ചാബിന്റെയും ഹിമാചൽ പ്രദേശിന്റെയും ഒപ്പം തന്നെ ജമ്മുകശ്മീരിന്റെയും അതിർത്തിയോട് ചേർന്ന് കിടക്കുന്ന ഒരു മേഖലയാണ്. കഴിഞ്ഞ മാസങ്ങളിൽ പാകിസ്ഥാനിൽ നിന്നും നിരവധി ഭീകരർ നുഴഞ്ഞുകയറിയിട്ടുണ്ട് എന്നും അവർ ഈ മേഖല താവളമാക്കിയിട്ടുണ്ട് എന്നുമുള്ള രഹസ്യവിവരം സൈന്യത്തിന് ലഭിച്ചിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഈ മേഖലയിൽ തെരച്ചിൽ ഊർജിതമാക്കാൻ നിശ്ചയിക്കുകയും ഇതിന്റെ ഭാഗമായി ഈ പട്രോളിംഗ് നടത്തുകയായിരുന്ന സംഘത്തിന് നേരെയാണ് ഇത്തരത്തിൽ ആക്രമണം ഉണ്ടായത്. അതും ഒരു പാലത്തിന് തൊട്ടു മുമ്പ് വെച്ച് ആളൊഴിഞ്ഞ പ്രദേശത്തായിരുന്നു ആക്രമണം. ഇത് പാകിസ്ഥാനിൽ നിന്ന് നുഴഞ്ഞുകയറിയ ഈ ഭീകരർ തന്നെയാണ് ഇതിന് പിന്നിൽ എന്ന് തന്നെയാണ് സൈന്യത്തിന് ലഭിച്ചിരിക്കുന്ന സൂചന. ജമ്മുകശ്മീർ പോലീസിന്റെ പ്രാഥമിക അന്വേഷണത്തിനൊടുവിൽ ഇതിൽ ഈ ഭീകരർക്ക് പ്രാദേശികമായ സഹായം ലഭിച്ചിരുന്നു എന്ന സൂചനയും ലഭിച്ചിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ ആരാണ് ഇതിന് പിന്നിൽ ഇവരെ സഹായിച്ചത് എന്നതടക്കമുള്ള കാര്യങ്ങളും പോലീസ് അന്വേഷിച്ചു വരികയാണ്. നിലവിൽ ഇപ്പോൾ തെരച്ചിൽ ഊർജിതമായി തന്നെ പുരോഗമിക്കുകയാണ്. ശരി, ബൽറാം നെടുങ്ങാടിയാണ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.